മഹാമാരി തൻ പ്രഹരമേറ്റ നാളുകളിൽ ലോകം നിശ്ചലമായപ്പോൾ താങ്ങായി തണലായി ആശ്വാസത്തിൻ തെളിനീരായി മലയാളക്കരയിലെ വിവിധ പ്രദേശത്തു നിന്നുള്ള ഹരിത ഭടന്മാർ പ്രവാസലോകത്തെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമായ KMCCയുടെ കീഴിൽ സഹജീവി സ്നേഹത്തിൻ്റെ പുതിയ മാതൃക എഴുതി ചേർത്തു. 2019 അവസാന കാലം ചൈനയിലെ വുഹാനിൽ നിന്നും കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പിന്നീട് അതിനെ ശാസ്ത്രലോകം COVID-19 എന്ന് വിളിച്ചു. കണ്ണടച്ച് തുറക്കും മുമ്പേ ഈ മഹാമാരി ഇറ്റലിയിലും അമേരിക്കയിലും ഇറാനിലും തുടങ്ങി ലോകത്തിൻ്റെ സകല ദിക്കിലും അതിവേഗം പടർന്നു കയറി. ലോകാരോഗ്യ സംഘടന പോലും ഈ ചെറു വൈറസിനു മുന്നിൽ പകച്ചുപോയ ദിനങ്ങൾ. 2020 മാർച്ച് ആദ്യവാരം ദുബായ് നൈഫ് മേഖലയിൽ ആദ്യമായി കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേട്ടറിവ് മാത്രമായിരുന്ന കൊറോണ പടിവാതിൽക്കൽ എത്തിയ നേരം പരസ്പരം ഹസ്തദാനം ചെയ്തും ആശ്ലേഷിച്ചും സ്നേഹപ്രകടനങ്ങൾ നടത്തിയിരുന്ന മലയാളി സമൂഹം പതിയെ പതിയെ ആൾക്കൂട്ടത്തിൽ നിന്നകന്ന് സ്വന്തത്തിലേക്ക് മാത്രം ഒതുങ്ങിക്കഴിയുന്ന ഭീതിതമായ അവസ്ഥ. സ്വപ്ന നഗരത്തിൻ്റെ ഹൃദയഭൂമികയിൽ എങ്ങും പടർന്നിരുന്ന ഒരു കൂട്ടം താമസയിടത്തിലെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി. ഇവിടെയാണ് മരുഭൂമിയിലെ നീരുറവയായി KMCC ആശ്വാസത്തിൻ്റെ തെളിനീരാവുന്നത്. ഭീതിയിലകപ്പെട്ട പ്രവാസലോകത്തും നാട്ടിലുമുള്ള കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയുന്നതിനു മുമ്പേ ദുബായ് KMCC സംസ്ഥാന കമ്മിറ്റിയും വിവിധ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും ആദ്യം നൈഫ് മേഖലയിലും തുടർന്ന് വാർസാൻ ബാർദുബായ് മേഖലകളിലും സാന്ത്വനത്തിൻ്റെ മാലാഖമാരായി മാറിക്കഴിഞ്ഞിരുന്നു. ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി COVID-19 പ്രവാസലോകത്ത് ഉഗ്രവിരൂപിയായി സംഹാര താണ്ഡവമാടി തുടങ്ങി. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ദുബായ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. എങ്ങും അടഞ്ഞുകിടക്കുന്ന കടകമ്പോളങ്ങൾ, ഗതാഗതക്കുരുക്കിലും ജനബാഹുല്യത്തിലും തിരക്ക് പിടിച്ചിരുന്ന ദുബായിയുടെ വീഥികൾ വിജനമായി. ജോലി നഷ്ടപ്പെട്ടും ഉള്ള ജോലിക്ക് തന്നെ എത്താനാവാതെയും ഏറെ പ്രയാസപ്പെടുന്ന പ്രവാസി സമൂഹം, അവർക്ക് സാന്ത്വനമായി ആശ്വാസമായി ദുബായ് KMCCയുടെ വിവിധ ഹെൽപ്പ് ഡെസ്കുകൾ രാപ്പകൽ ഭേദമന്യേ കർമ്മനിരതരായി. മരുന്നിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഐസൊലേഷൻ തുടങ്ങി ഓരോ ആവശ്യങ്ങൾക്കായി KMCC ഹെൽപ്പ് ഡെസ്കിലേക്ക് പലരും നിരന്തരം വിളിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പേരോ ഊരോ ചോദിക്കാതെ മലയാളികളടക്കമുള്ള ഇന്ത്യൻ സമൂഹത്തിനും മറ്റു ഇതര രാജ്യത്തെ സഹോദരങ്ങൾക്കും ആശ്വാസമായി സാന്ത്വനമായി നമ്മുടെ പ്രവർത്തകർ സേവനരംഗത്ത് നിലകൊണ്ടു. കോവിഡ് രോഗികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. സ്വന്തം ആരോഗ്യവും ശരീരവും വകവെക്കാതെ ധൈര്യപൂർവ്വം കോവിഡ് രൂക്ഷമായ മേഖലകളിലെ ഓരോ കെട്ടിടത്തിലെയും റൂമുകൾ കയറിയിറങ്ങി 10,000-ക്കണക്കിന് ഭക്ഷണവും ഭക്ഷണക്കിറ്റുകളും മരുന്നുകളും നൽകി സധൈര്യം കർമ്മരംഗത്ത് അവർ നിറഞ്ഞു നിന്നു. KMCC പ്രവർത്തകരുടെ സേവന സന്നദ്ധത